അയ്യാ കേട്ടിട്ടില്ലേ, തുണി അലക്കി വിരിക്കുന്നത്. നീ എന്താ കളിയാക്കണോ? അല്ല, ചോദ്യം കേട്ടപ്പോ അയ്യാ ഇന്ന് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത പോലെ തോന്നി. അതെ, എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. എന്ത് ജോലി? എന്താ ഞാൻ ഈ ചെയ്യുന്ന ജോലിയല്ലേ? അതെ, എനിക്ക് തർക്കിക്കാൻ വയ്യ. പറ്റുമെങ്കിൽ വന്നൊന്ന് സഹായിക്ക. അയ്യാ ഞാൻ കേട്ടിയ ശരിയാവില്ല. എന്താ ശരിയാവത്തത്? എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി, മനഃപൂർവ്വം ജോലി ചെയ്യിക്കാനല്ലേ. ദേ താമസിച്ചോണ്ടിരുന്ന വീട്ടീന്നെ പാതിരാത്രി വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാതെ ഒരു ഉത്തരവാദിത്തം കാണിക്ക. ഓ പിന്നെ, കല്യാണ തലേന്ന് പാതിരാത്രിയിൽ ഇറങ്ങിപ്പോയ ആളാ. ഞാൻ ഇറങ്ങി വന്നതിന് കുറ്റം പറയുന്ന ആരെ വഴക്കൂടിയേ? ദേ ഇതൊന്ന് കെട്ടാൻ പറഞ്ഞതാണോ വഴക്ക്? എന്നെ അടിച്ചമർത്താൻ വേണ്ടി ഏത് വാക്ക് എങ്ങനെ പറയണമെന്ന് ആരിന് വ്യക്തമായിട്ട് അറിയാം. ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും അബദ്ധങ്ങൾ പറ്റും. എനിക്കൊരു അബദ്ധം പറ്റി, വലിയൊരബദ്ധം. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആര്യന്റെ പുറകെ വന്നിട്ടില്ല. ആ വിഷയത്തെ കുറിച്ച് ഇനി പറയണ്ട. ആര്യം പറയിപ്പിക്കുന്നല്ലേ. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് എന്നെ വേദനിപ്പിക്കുന്നു. എന്നിട്ട് പഴയതൊന്നും ഓർക്കണ്ടെന്ന് പറഞ്ഞ് നല്ല വെള്ള ചമയലും. ആര്യ, ഞാൻ അന്നേ പറഞ്ഞു ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ജീവിക്കുന്ന എന്തിനാ? എന്താ പിരിയാവുന്നാണോ? അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ സ്ഥലം കുഴപ്പം പിടിച്ചതാ. സമാധാനമായിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് എത്തിയിരിക്കുന്നതേ പ്രശ്നം നിറഞ്ഞൊരു സ്ഥലത്താ. മിത്ര, വീണ്ടും ഒരു തർക്കം തുടങ്ങണ്ട, വാ നമുക്ക് അയ്യ കേട്ടാ. അതെ, സത്യത്തിൽ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അല്പം വിഷമിച്ചെങ്കിലും പിന്നീട് രാത്രി എപ്പോഴും ഒരു സന്തോഷം തോന്നി. ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുകയാണല്ലോ എന്ന്. നമ്മുടെ ജീവിതം വഴക്കൂടി തീർക്കല്ലേ ആര്യ. സ്നേഹം കാണിക്കണ്ട, വെറുക്കാതെയെങ്കിലും ഇരിക്കാലോ. വെറുപ്പുണ്ടാവും എനിക്കറിയാം, എന്നാലും ഞാനൊരാഗ്രഹം പറഞ്ഞതാ. അവിടെ ഒന്ന് മുറുകെ കടിയേ അങ്ങോട്ട് ചെല്ലും.